എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ വിഭവമായിട്ടാണ് ഇത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആനീസ് കിച്ചണിൽ പോയ സമയത്ത് ഒരു റെസിപ്പി ഒരു ഒരു മീൻകറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുരുമുളക് മോളിഷ്യത്തിൻ്റെ കാര്യം. കൊടുമുടിയല്ല, വാളൻപുളി ഇട്ടിട്ട് മീൻ മോളിച്ച്, മീൻ മോളിച്ച് എന്നാ പറയാതെ അത് കുരുമുളക് ഇട്ടിട്ടും വെക്കും. ഈ കൊഞ്ചൊക്കെ കുരുമുളക് ഇട്ടിട്ട് വെച്ചാൽ അതൊന്നുമില്ല ടേസ്റ്റാ. അന്ന് വെച്ചാ ഓ, സ്ത്രീകളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോ പിന്നെ ഭയങ്കര കൊഞ്ചിന്റെ ടേസ്റ്റ് ആ ഫേസിലുണ്ട്. അത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കറി ഇല്ല കണ്ണൂരിലെ. കണ്ണൂരിലെ കറി എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കുരുമുളക് മൊളീഷ്യയാണ്. ഇതിന് വേണ്ടത് ഒരു മീഡിയം സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, നാലഞ്ച് വെളുത്തുള്ളി, ചെമ്മീൻ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. സവാള ചെറുതായിട്ട് അരിയുക, ഇഞ്ചിയും ചെറുതായിട്ട് അരിയണം. പിന്നെ രണ്ട് പച്ചമുളക് കീറിയിടുക. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മീൻകറി ചട്ടിയിലാക്കിയാലാണ് അതിൻ്റെ രുചി കൂടുന്നത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു ഗ്ലാസ് വേണ്ട, ആ മതി, അധികം വേണ്ട. പിന്നെ അരിഞ്ഞു വെച്ച സവാള അതിലിടുക. ഗ്യാസ് ഓണാക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് സിമ്മിൽ വെക്കുക, ഇല്ലെങ്കിൽ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വെച്ചാലും മതി. ഇഞ്ചി ഇട്ടു, ഞാൻ നേരത്തെ ഒരു കഷ്ണം അരിഞ്ഞു വെച്ച ഇഞ്ചി ഇതിലിട്ടു. പിന്നെ രണ്ട് പച്ചമുളക്, വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ, അധികം ഇടണ്ട. ഇതിപ്പോൾ രണ്ടെണ്ണം എൻ്റെ കയ്യിലുള്ള രണ്ടെണ്ണം അതിലിട്ടു. പിന്നെ ഉപ്പ് ഇപ്പം ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ മെയിൻ ആള് കുരുമുളക്. കുരുമുളക് ഇതാ ഒരു വലിയ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി വേണം, അത് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്. അത് ഏകദേശം ഒരു അറിയാലോ, ഒരുപാട് ഇടരുത് മഞ്ഞൾപ്പൊടി, അതിൻ്റെ മഞ്ഞളിൻ്റെ ഒരു കുത്തല വരും. ഏകദേശം എനിക്ക് എത്ര കണക്കത്തെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല, നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ചെമ്മീൻ, ഇത് എൻ്റെ കയ്യിലുള്ളത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചെമ്മീനാണ്. നമ്മുടെ നാട്ടിൽ നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടും, അപ്പോൾ ഫ്രഷ് ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇടണം. ഇതിപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഫ്രഷ് ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ തന്നെ ഇട്ടാൽ അത് വേവുള്ളൂ. ഇതിപ്പം ഓൾറെഡി കുക്ക് ചെയ്തതായതുകൊണ്ട് ഇപ്പോഴേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഇളക്കുക, വെച്ചു. ഇനിയിപ്പം ചൂടാക്കുക. നോക്കുവാണേ, അതായത് ഏകദേശം വെന്തിട്ടുണ്ട്. വെന്തുന്നല്ല, വെന്ത് വെന്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്, തട വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ മീനെ ഇന്നിടാം. ഇത് വേവിച്ച മീനായതുകൊണ്ടാണ് ലേറ്റായിട്ട് ഇട്ടത്. ഇനി ഇത് കുരുമുളകിലൊന്ന് പിടിച്ച് വരണം. ഇത് ശരിക്കും നമ്മൾ, ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് അല്ല പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, ഡെലിവറി കഴിഞ്ഞ സമയത്ത് അമ്മ എനിക്ക് ഉണ്ടാക്കി തരലുണ്ട് ഈ കുരുമുളക് മൊളീഷ്യ എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ പിന്നെ മുരിങ്ങാക്കായ ഉണ്ടല്ലോ, മുരിങ്ങാക്കായ ഇട്ടിട്ട് ഇത് ചെയ്യും ചെമ്മീന് പകരം. പിന്നെ നത്തല്, നത്തോലി ഇല്ലേ, അതും ഇതിൽ ഉപയോഗിക്കാം. ചെമ്മീന് പകരം നത്തല യൂസ് ചെയ്യാം. അപ്പം പ്രസവിച്ചിട്ട് നമുക്ക് മീന് കഴിക്കണം, വെജിറ്റബിൾ കറിയാണല്ലോ നമുക്ക് കൂടുതലായിട്ട് തരുന്നത് ആ സമയത്ത്. അപ്പം നമുക്ക് മീനത്തിൽ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ, ചില ആൾക്ക് നോൺ വെജ് ആയിരിക്കും, അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കറി കൂട്ടിയാൽ വയറിന് നല്ലതാണ്. കുരുമുളകാണ്, അപ്പോൾ വയറിന് നല്ലതാണ്. അപ്പം ഇതാക്കി നോക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് ഇതെല്ലാം നന്നായിട്ട്, ഈ ഉള്ളിയൊക്കെ നല്ല ഉള്ളി ഉണ്ടെന്ന് മനസ്സിലാവില്ല. സവാള ഇടുമ്പോൾ അയ്യേ ഇതെന്താ സവാള ഇടുന്നതെന്ന് ചോദിക്കുന്നു. മീൻകറിയിൽ സവാള ഇടൂല എന്നെല്ലാം അങ്ങോട്ട് അങ്ങോട്ടൊക്കെല്ലാം പറയും. നമ്മുടെ നാട്ടിലെല്ലാം യൂസ് ചെയ്യുക, കണ്ണൂരെല്ലാം ഉപയോഗിക്കലുണ്ട്. പിന്നെ തിരുവനന്തപുരത്തെല്ലാം പോയാൽ അയ്യേ ഞങ്ങൾ കുഞ്ഞുള്ളിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾ സവാള ഉപയോഗിക്കും. ഇതിന് മെയിനായിട്ട് ഈ സവാള ഉണ്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല നല്ല അതിലെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും എല്ലാം. കുരുമുളകൊക്കെ പിടിച്ച് ഇപ്പം തന്നെ നല്ല കുരുമുളകിൻ്റെ ഒരു മണലം വരുന്നുണ്ട്. ഇനിയിപ്പം ഇത് വേവട്ടെ. ഹലോ, ആ
ലേശമായിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം നമുക്ക് ഇച്ചിരി കൂടി വറ്റിച്ച് വെക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ അച്ചാർ പോലെ തൊട്ട് കൂട്ടുന്ന കറി മെയിൻ കറിയാക്കാൻ പറ്റില്ല ഇത്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കുറച്ച് മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മുടെ ഞാനിത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഞാനൊരു കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂരിൽ നിന്നൊക്കെ വെളി വന്നു. ഇങ്ങനെ ഒരു കണ്ണൂരിൽ ഇങ്ങനെ ഒരു കറി ഇല്ല, അങ്ങനെ മുളക് ചുവന്ന മുളക് ഇട്ടിട്ടാണ് കറി വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് നേരം അവരോട് വിളിച്ചിട്ട് പറഞ്ഞു. അതാണ് എനിക്ക് പ്രചോദനമായത്. ഇത് എന്തായാലും യൂട്യൂബിലിട്ട് കാണിക്കണം, ഇങ്ങനെ ഒരു കറി ഉണ്ട്, ഞാൻ പറഞ്ഞത് വെറുതെ അല്ല എന്നുള്ളത് അറിയിക്കും കൂടി ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് കുരുമുളകാണ്, നമ്മൾ ചുവന്ന മുളക് ഉപയോഗിച്ചിട്ടേ ഇല്ല, കുരുമുളകും മാത്രമാണ്. കുരുമുളകും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും, പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ എരിവ് നോക്കണേ, പച്ചമുളകിൻ്റെ ഒരുപാട് എരിവുള്ള പച്ചമുളക് ഇടണ്ട. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടുക, അത് അധികം ഇടണ്ട. ഒരു ഒന്നോ രണ്ടെണ്ണോ അധികം ഒരുപാട് എരിവാക്കണ്ട, നമ്മൾ കുരുമുളകിൻ്റെ എരിവ് കൂടി ഉണ്ടാവില്ല. ഇന്ന് നല്ലോണം കുരുക്കി വന്നിട്ടുണ്ട്. ഈ ടൈപ്പിലുള്ള മീൻ എടുക്കണം നല്ലത്, കുഞ്ഞു മീൻ, കുഞ്ഞു ചെമ്മീൻ, വലിയ ചെമ്മീനെക്കാട്ടിയും ചെറിയ ചെമ്മീൻ. ഇതിലും പൊടിച്ചെമ്മീൻ കിട്ടൂലേ, അത് ഭയങ്കര രസമാണ്. പൊടിച്ചെമ്മീൻ ഉള്ളി എടുക്കാൻ പാടാന്നുണ്ടെങ്കിലും അത് കറിയാക്കിയ ഭയങ്കര രുചിയാണ്. ഇതും കുഞ്ഞു ചെറിയ ചെമ്മീന. വറുത്തിടാൻ വേണ്ടിയിട്ട് എന്നാൽ താളിക്ക അങ്ങോട്ടൊക്കെ തിരുവനന്തപുരത്ത് എന്താ ആ സൈഡൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇത് വറുത്തിടുക എന്ന് പറയുന്നത്, നമ്മൾ ഈ വെളുത്തുള്ളിയാണ് വറുത്തിടാൻ പോകുന്നത്. എന്താ വെളുത്തുള്ളി ഞാൻ 1, 2, 3, 4, 5 എണ്ണം എടുത്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഇങ്ങനത്തെ ടൈപ്പാണ്, വലിയതാണ് കിട്ടുന്നത്. ശരിക്കും ഇത് വാങ്ങി വെച്ച ഉടനെ ഇതിൽ മറ്റേ കറിവേപ്പിലി ഉണ്ടല്ലോ, കറിവേപ്പിലയും കൂടി ഇട്ടാൽ അതിൻ്റെ ഒരു മണമുണ്ട്, വരാൻ വേണ്ടിയിട്ട് നല്ല മണമുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇടണം. ഇവിടുത്തെ വെളിച്ചെണ്ണ കുറച്ച് ഇതങ്ങനെ കട്ടി ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ ഇച്ചിരി പാടാണ്. അവിടെ ഇരിക്കട്ടെ. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇടണം. വെളിച്ചെണ്ണ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാവരും ഈ പിന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്, പക്ഷെ എൻ്റെ അമ്മയിൽ ഇടുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ട് അത് അങ്ങ് ഉടച്ച് എടുക്കുക ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. അപ്പം ഞാനും അതുപോലെ ആണ് ഇടുന്നത്. ഇട്ടിട്ടുണ്ട്, കുറച്ച് സമയമെടുക്കും, പക്ഷെ അത് കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ വലിയ എക്സ്പേർട്ടും നല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ഇതായത് കൊണ്ട് ഉടയ്ക്കാൻ ഇത്തിരി പാടാം. കിട്ടുന്നതല്ല ചെറിയ ചെറിയത്, നമ്മുടെ നാട്ടിൽ അമ്മയിലെ ഉടക്കുന്നതുകൊണ്ട് ചെറിയ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അമ്മേൻ്റെ ആ രുചിയൊന്നും അതൊന്ന് വേറെ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കണം ആ ചക്കത്തിൽ കറിവേപ്പിലേൻ്റെ ചെറിയൊരു അഭാവം ഇവിടെയുണ്ട്. കറിവേപ്പില ഇവിടെ കിട്ടിയില്ല എനിക്ക്. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രോസൺ കറിവേപ്പില ഉണ്ടായിരുന്നത്, അത് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നാട്ടിൽ എല്ലാം കിട്ടുന്നത് നമുക്ക് നല്ല
പച്ചക്കറിവേപ്പിലുണ്ടെങ്കിൽ അത് കറിയിലിടണം. ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോൾ ഒരുപാടങ്ങ് കരിയണ്ട. കറിവേപ്പില ഇത്രയേ ഉള്ളൂ. ഇത് ഞങ്ങൾ ഫ്രോസൺ ആണ് ഇവിടെ കിട്ടുന്നത്, നമ്മുടെ പച്ചക്കറിവേപ്പില ഇല്ല. കറിവേപ്പിലേൻ്റെ കൂടി മണം വരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉള്ളത്. ഞാനിത് ഇട വന്നതിൽ നമ്മുടെ കുരുമുളക് മോളിഷും റെഡിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുരുമുളക് മോളിഷ്. നമ്മുടെ കറി ആയി. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഞാൻ ടേസ്റ്റ് ചെയ്യണോ ആരാ ടേസ്റ്റ് ചെയ്യുന്നത്? എടുക്കട്ടെ കുറച്ച്, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ കുരുമുളക് കറി, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അവനും കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ഇല്ല ഇല്ല, കൊള്ളൂല്ല. ഓക്കെ, അവന് ഇഷ്ടമാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ്. അപ്പൊ നമ്മളെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. കുരുമുളക് ഇട്ട കറി നല്ല ടേസ്റ്റ്. നമ്മളെ വയറിനും നല്ലതാണ്, മറ്റേ ചുവന്ന മുളകിനെ കാട്ടി നമ്മളെ വയറിനും നല്ലതാണ് കുരുമുളക് ഇട്ടിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എന്നോട് എനിക്ക് കമൻസ് ഇടണം, എങ്ങനെയുണ്ട്, നല്ലതാണോ അല്ലയോ എന്ന് കമൻസ് ഇടണം. അപ്പോൾ എല്ലാവർക്കും ബൈ.